അർജുൻ സെമ്മയായി ചെയ്തു എന്നാണ് ശ്രീധു അർജുനോട് പറഞ്ഞത്. ബിഗ് ബോസ് പറഞ്ഞത് എല്ലാവരും ടാസ്ക് അടിച്ച് പൊളിച്ച് തകർത്തു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നോറയായിട്ട് അർജുന്റെ ഒരു അഴിഞ്ഞാട്ടായിരുന്നു. അവസാനം ഒരു ജയിൽ ടാസ്ക് ഉണ്ടായിരുന്നു. ആ ജയിൽ ടാസ്കിൽ ജാസ്മിനായിട്ട് അവതരിപ്പിച്ച ജിൻഡു, ജാസ്മിനെയും നോറേനെയും, അതായത് അർജുനായിട്ടുള്ള നോറേനെയുമാണ് ജയിൽ നോമിനേറ്റ് ചെയ്തത്. ജയിൽ നോമിനേഷൻ ഒക്കെ എന്ന് വെച്ചാൽ പൊരിഞ്ഞ കോമഡിയാണ്. ഒരു കൗണ്ടർ ഇങ്ങോട്ട് വരുമ്പോ 10 കൗണ്ടർ അങ്ങോട്ട് ഇട്ട് വരികയാണ്. സോ ഇത് എക്സാക്ട്ലി നോറയാണോ എന്നുള്ള രീതിയിൽ, പക്ഷേ ആ ഒരു എക്സാജറേഷൻ ആണെങ്കിലും ആ ഒരു സൗണ്ട്, ഒരു എക്സാജറേഷൻ ഒരു രസമുണ്ട്, നമ്മൾ കണ്ടു ചിരിക്കാൻ പറ്റിയ ഒരു രസവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരുന്നു. സോ ഞാൻ എന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈവ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും തകർത്തു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആ ഒരു ഇത് നല്ല സീരിയസ് ആയിട്ട്, സീരിയസ് എന്ന് വെച്ചാൽ നല്ല കോമഡി ആയിട്ട് എടുത്തു. ആ ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവര് അതിന്റെ ആ ഒരു സ്പിരിറ്റിൽ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചോ അങ്ങനെയല്ല, എന്നാൽ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ടാസ്ക് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ അർജുന്റെ കാര്യം എടുത്തു പറഞ്ഞേ മതിയേ ഉള്ളൂ. സോ ഇതൊരു പീക്ക് ലൈവ് തന്നെയായിരുന്നു. ഇന്ന് നടന്ന ഈ ഒരു സംഭവം ഒരു പീക്ക് ലൈവ് തന്നെയായിരുന്നു. ഇതിന്റെ ഇനി തുടർന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള അറിയില്ല, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ലൈവ് തന്നെ ഈ ഒരു ലൈവിനെ വിശേഷിപ്പിക്കാൻ പറ്റും. അർജുൻ അത്ര സൂപ്പറായി ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നല്ല ചെയ്തിട്ടുണ്ടോ? സോ ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്. ഇപ്പൊ നോറയുടെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടുന്നവർക്ക് അടിപൊളി ഒരു സ്പേസ് ആയിരുന്നു. നോറ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ്. സോ നോറയെ കൺഫഷൻ റൂമിൽ വിളിക്കുന്നതും ബിഗ് ബോസും ഈ ഒരു ഗെയിമിന്റെ പാർട്ടാന്നു, അത് ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ. നോറയോട് അവസാനം പറയുന്നുണ്ടായിരുന്നു, പോയി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്നൊക്കെയുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. നോറ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസും പറയുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയിലായിരുന്നു. സോ ടാസ്കിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് റിവ്യൂലേക്ക് നമ്മൾ പോവുകയാണ്. ടാസ്കില് അർജുൻ നോറയായിട്ടായിരുന്നു, അതുപോലെ തന്നെ ജാസ്മിൻ സിജോ ആയിട്ടായിരുന്നു, അർജുനായിട്ട് നമ്മുടെ ശ്രീധു ആയിരുന്നു. ശ്രീധു അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു അതായത് ഇരുത്തും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡയലോഗ് കാര്യങ്ങളിൽ ഇപ്പം സിജോയും, സിജോ ആണ് ശ്രീധുവിന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരിങ്ങനെ അടുത്തിരിക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ ഇല്ലാണ്ടായി പോയി ആ ഒരു ലൈവിലും കാര്യങ്ങളും. സോ നോറയും ഇതുവരെ ലൈവില് ഹാപ്പിയാണ്. ഈ ഒരു പെർഫോമൻസിൽ നോറയെ അർജുൻ ചെയ്തത് നോറയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് വോട്ട് ചെയ്യാനുള്ള ടൈമാണ്. മസ്റ്റ് ആയിട്ടും വോട്ട് ചെയ്യുക. ഒരു കിഡിലൻ വോട്ടിംഗ് തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ ലൈവ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കാ വോട്ട് ചെയ്യാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ അവർക്ക് തന്നെ വോട്ട് ചെയ്യാം. സോ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു ബിഗ് ബോസ് വിന്നർ മെറ്റീരിയൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യാം, മടിക്കാണ്ട് വോട്ട് ചെയ്യാം. സോ എല്ലാവരും ഇന്നത്തെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജിൻഡു ചേട്ടൻ, ജാസ്മിൻ ആയിട്ട്, പക്ഷെ ജിൻഡു ചേട്ടൻ എനിക്ക് കുറച്ച് ഞാൻ കുറ്റമായിട്ട് പറയില്ല, നല്ല രീതിയിൽ ചെയ്തു. പക്ഷെ എന്നാലും ജാസ്മിൻ കുറെ സാധനങ്ങളുണ്ട്, ജിൻഡോ കാക്കാന്നൊക്കെ വിളിക്കുന്നതും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്, അത് ഉപയോഗിക്കാത്ത പോലെ തോന്നി. ജയിൽ നോമിനേഷൻ അടിപൊളിയായിരുന്നു ജിൻഡു ചേട്ടന്റെ. പിന്നെ ഋഷി ആയിട്ട് അഭിഷേകാണ് ചെയ്തത്. അഭിഷേക് കുറച്ച് ഓവറാക്കിയെന്ന് എനിക്ക് തോന്നി, പക്ഷെ എന്നാലും കൊള്ളായിരുന്നു. ജയിൽ നോമിനേഷന്റെ സമയത്തൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ചില സമയത്ത്, അതായത് ഋഷി ഇത്രത്തോളം ഓവറാണോ നമുക്ക് തോന്നി ഋഷിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഇനി ജിൻഡോ ആയിട്ട് ഋഷി ആണെങ്കിലും ശ്രീധു ആയിട്ട് സിജോ ആണെങ്കിലും കുറച്ചും കൂടി കൂടുതൽ തമിഴ് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ശ്രീധു പറയുന്നതിൽ കുറച്ച് മലയാളം വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നോറ അഭിഷേകായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടോ, നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നുമില്ല, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ടാസ്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കൊടുത്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഗൈസ്.